ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് ശാലിനി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടാലി പ്രൈമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാലി പ്രൈം ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. മാസ്റ്റേഴ്സിനകത്ത് ലെജർ, ഗ്രൂപ്പ്, ഐറ്റം, മാസ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ബഡ്ജറ്റ്, ബഡ്ജറ്റ് വേരിയൻസ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനിലോട്ട് പോകുന്നതിന് മുന്നേ ഇന്ന് ഒരു വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യാൻ വിചാരിച്ചു. അതായത് നമ്മൾ ടാലി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണെങ്കിൽ, കുറേ നാളുകളായിട്ട് ടാലി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ പുതുതായിട്ട് ടാലി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല, പഠിക്കുന്നവർക്കത് കണ്ട് മനസ്സിലാക്കാം, പക്ഷേ കൂടുതലായിട്ടും ഇത് കൈകാര്യം ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഞാൻ ചില ഷോർട്ട് കട്ട് കീസ് പരിചയപ്പെടുത്തി തരാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില ഷോർട്ട് കട്ട് കീസ് നോക്കാം. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീസും ഇതിനെങ്ങനെ മാറ്റം വന്നു, ERP 9 ആ ഒരു ഡിഫറൻസ് എന്താണ്, ആ ERP 9 ടാലി പ്രൈമിൻ്റെ ഡിഫറൻസും ഞാൻ ഓൾറെഡി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷോർട്ട് കട്ട് കീസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം, ചില ഷോർട്ട് കട്ട് കീസ് ആൻഡ് ട്രിക്സ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ടാലി ഓപ്പൺ ചെയ്തു. ടാലി ഓപ്പൺ ചെയ്ത് ഒരു കമ്പനി ഇവിടെ സെലക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനി സെലക്ഷനിലോട്ട് ആദ്യം വരുന്ന, എല്ലാവർക്കും ഇതറിയാവുന്ന കാര്യമാണ് കമ്പനി സെലക്ട് ചെയ്യാൻ അറിയാം. കമ്പനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള ഷോർട്ട് കട്ട് കീയാണ് ഓൾട്ട് കെ എന്ന് പറയുന്നത്. ഓൾട്ട് കെ കമ്പനിയാണ്. കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് പോവും. കീബോർഡിൽ സി ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് പോവും. ഓൾട്ടർ ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ചേഞ്ച് F3 ആണ് ചേഞ്ച് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് കീ. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാം, ഓൾട്ടർ ചെയ്യാം, സെലക്ട് ചെയ്യാം, ഷട്ട് ചെയ്യാം, ഇങ്ങനെ ഉള്ള ഫംഗ്ഷനെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷട്ട് ചെയ്യാതെ Ctrl F3 കൊടുത്താണ് ഷട്ട് ചെയ്യുന്നത്. ഷട്ട് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ലിസ്റ്റ് വരും. ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ കമ്പനി ഏതാണെന്ന് വെച്ചാൽ വീണ്ടും സെലക്ട് ചെയ്യാം. അപ്പോൾ കമ്പനി ഇൻഫർമേഷനാണ്. ഇനി കണക്ട്, റിമോട്ട് ആക്സസ്, ബ്രൗസർ ആക്സസ്, ഫീച്ചേഴ്സ്. F11 ഫീച്ചേഴ്സ് എന്ന് പറയുന്നതും ഈ പറയുന്ന ഓൾട്ട് കേക്കകത്താണ് F11 ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത്. സാധാരണ രീതി F11 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബട്ടൺ ടൂൾ ബോക്സിൽ റൈറ്റ് സൈഡിൽ ബട്ടൺ ടൂൾ ബാറിൽ ഏറ്റവും താഴെയായിട്ടായിരിക്കും F12 F11 ഫീച്ചേഴ്സും വന്നിരിക്കുന്നത്. ഇതിനകത്ത് ടാലി ERP 9. പക്ഷേ ഇവിടെ നമുക്ക് ഓൾട്ട് കെ കമ്പനി എടുക്കുകയാണെങ്കിൽ തന്നെ F11 ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് വരും. ഈ ഫീച്ചേഴ്സിന് നമ്മൾ അക്കൗണ്ടിങ്, ഇൻവെൻട്രി, ടാക്സേഷൻ, ഓൺലൈൻ പേറോൾ, അതേഴ്സ്, ഇങ്ങനെ ഇത്രയും സെക്ഷനുണ്ട്. ഇതിൽ നമുക്ക് ഏത് ഏരിയ ആണോ ആക്ടിവേറ്റ് ചെയ്ത് ചെയ്യേണ്ടത് ആ ഏരിയ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക, അതാണ്. അപ്പോൾ F11 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് എടുക്കുക. F12 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ തന്നെ ഓൾറെഡി തന്നെ നമുക്ക് F12 ഫീച്ചേഴ്സ് സെറ്റ് ചെയ്ത അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മറ്റ് കമ്പനികളും നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫീച്ചേഴ്സ് അതിനകത്ത് കയറി വരുന്നത് കാണാം. അങ്ങനെയായിരുന്നു ടാലി ടാലി ERP 9 മുന്നേ. അങ്ങനെയാണ് സാധാരണ രീതിയിൽ F12 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ചില കോൺഫിഗറേഷൻസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ആ അത്തരത്തിലുള്ള കോൺഫിഗറേഷൻസ് എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്താലും നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടാലും അതിൽ എല്ലാം തന്നെ അത് ആപ്ലിക്കബിൾ ആകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഒരു കമ്പനി ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ F12 കോൺഫിഗറേഷൻ കീബോർഡിൽ പ്രസ് ചെയ്തിട്ട് വരുന്നില്ല. അപ്പോൾ സാധാരണ ടാലി ERP 9 F12 കോൺഫിഗറേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൺഫിഗറേഷനിൽ പോയിട്ട് നമുക്ക് തന്നെ ഓൾറെഡി ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഇവിടെ F12 പ്രസ് ചെയ്തിട്ട് വരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും റിപ്പോർട്ടിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഏരിയയിൽ നിന്നും വേണം ആണ് F12 കോൺഫിഗറേഷൻ പ്രസ് ചെയ്യേണ്ടത്. ആ കോൺഫിഗറേഷൻ പ്രസ് ചെയ്യുമ്പോൾ ഈ വർക്കിംഗ് ഏരിയയിൽ, അതായത് മാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയയിലും ഇത് ആക്റ്റീവ് ആകും ഈ ഒരു ഫംഗ്ഷൻ. അതാണ് F12 പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ F12 ഫസ്റ്റ് സ്ക്രീനിൽ കാണുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിൽ ഇല്ല ടാലി പ്രൈമിൽ. പകരം എന്താണ്, നമ്മളിവിടെ ഏത് ക്രിയേഷൻ സ്ക്രീനോ നമ്മുടെ മെയിൻ ആക്ടിവിറ്റി സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ട്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കോൺഫിഗറേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞാൽ ഓൾട്ട് വൈ. എന്തിനാണ് ഈ ഡേറ്റ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്? സാധാരണ കമ്പനി ഇൻഫർമേഷനകത്താണ് ബാക്കപ്പ്, റീസ്റ്റോർ, സ്പ്ലിറ്റ്, ഡേറ്റാ പാത്ത്. ഇങ്ങനെ ഡേറ്റാ പാത്ത് പുതുതായിട്ട് ഇവിടെ വന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബാക്കപ്പ്, റീസ്റ്റോർ, സ്പ്ലിറ്റ് കമ്പനി എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഓൾട്ട് വൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾട്ട് ഇസഡ് എക്സ്ചേഞ്ച് ആണ്, ഡേറ്റ സിങ്ക്രണൈസേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ സിസ്റ്റത്തെ ഒന്നിൽ കൂടുതൽ ക്ലയൻറ്റ് സെർവറായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്, ഓൾട്ട് ഇസഡ്. ഇനി അടുത്ത മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾട്ട് ജി ആണ്. ഓൾട്ട് ജി എന്ന് പറഞ്ഞാൽ ഗോ ടു. ഇതാണ് ടാലിയുടെ, ടാലി പ്രൈമിൻ്റെ ഒരു മെയിനായിട്ടുള്ള
അഡീഷണൽ വന്ന അപ്ഡേഷനിൽ ഒന്ന്, അതായത് ചില റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് കോമൺ റിപ്പോർട്ട്സ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഡയറക്റ്റ് പോവാം, പി എൻ്റിൽ പോവാം, ക്യാഷ് ബുക്കിൽ പോവാം, നമുക്ക് ഏത് റിപ്പോർട്ടിൽ വേണമെങ്കിലും കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. ലെജർ റിപ്പോർട്ട്സിലോട്ട് പോകണോ, ലെജർ റിപ്പോർട്ട്സിലോട്ട് പോവാം, ലെജർ വൗച്ചേഴ്സിൽ പോവാം, ഏത് രീതിയിൽ വേണമെങ്കിലും പോകാനായിട്ട് പറ്റും. അതായത് മെയിൻ സ്ക്രീനിൽ നിന്നുകൊണ്ട്, മെയിൻ സ്ക്രീൻ എന്ന് പറയുന്ന ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്നുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാനായിട്ടാണ് ഓൾട്ട് ജി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഏരിയ, മെയിൻ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ മുന്നേ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ആക്റ്റീവ് ആണ്. നേരത്തെ ഇത് കാണുന്നെങ്കിലും ആക്റ്റീവ് അല്ലായിരുന്നു ഗേറ്റ് വേ ഓഫ് ടാലിയിൽ. അപ്പോൾ ഓൾട്ട് ഈ ഓ ഇമ്പോർട്ട് ഉണ്ട്, ഇമ്പോർട്ട് മാസ്റ്റേഴ്സ് ട്രാൻസാക്ഷൻ ബാങ്ക് ഡീറ്റെയിൽസ് കോൺഫിഗറേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടാലിയിൽ നിന്ന് മറ്റൊരു ടാലിയിലേക്ക് തന്നെ കമ്പനിയുടെ ഡേറ്റ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓൾട്ട് ഇ എന്ന് പറയുന്ന എക്സ്പോർട്ട് ആണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ടാലിയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കുറച്ച് പാത്തുണ്ട്. അപ്പോൾ ഈ ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ ഞാൻ ശരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ, ടാലി ആർ പി 9 പറഞ്ഞപ്പോൾ അതിനകത്തുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന ഏരിയ, അതായത് ഒരു സ്ക്രീൻ എടുക്കുമ്പോൾ ആദ്യം ഇതൊക്കെ ആക്റ്റീവ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നേരത്തെ ഇല്ലാത്തൊരു സവിശേഷത ഇതിനകത്തുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഞാനിപ്പോൾ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനകത്ത് കാണുന്ന ഈ ലെഡ്ജേഴ്സ് എല്ലാം എനിക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓൾട്ട് ഈ കൊടുത്ത് എക്സ്പോർട്ട് കൊടുത്ത് കറണ്ട് കൺട്രോൾ ഈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ വരും, അതിൽ കോൺഫിഗർ ഈ സെൻറ്റ് എന്ന് കാണിക്കും. ഇവിടെ ഈ സെൻറ്റ് ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ലെജർ എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഓൾട്ട് ഇ, ഓൾട്ട് എം ആണ് ഇമെയിലിൻ്റെ ഷോർട്ട് കട്ട് കീ. ഓൾട്ട് ഇ എം, ഓൾട്ട് പി പ്രിൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് ഓൾട്ട് പി. ഇനി എഫ് എൻ ഹെൽപ്പ് എന്ന് പറയുന്ന മെനു നമുക്ക് നോക്കാം. എഫ് എൻ ഹെൽപ്പ് മെനുവിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും എഫ് എൻ ഹെൽപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. മുന്നേ ടാലി ആർ പി 9 പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ താഴെ, അതായത് ഒരു ഗേറ്റ് വേ ഓഫ് ടാലിയുടെ താഴെയായിട്ടാണ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് വരുന്നത്. ഇവിടെ നമുക്ക് ടാലിയുടെ വേർഷൻ ഏതാണെന്ന് വരും, വേർഷൻ ആൻഡ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഇവിടെ വരും, ലൈസൻസ് വരും, കോൺഫിഗറേഷൻ വരും, കാൽക്കുലേറ്റർ, ഇങ്ങനെ കുറച്ച് ഏരിയ താഴെയുണ്ട്. ഇത് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ഏരിയ. ഇതിപ്പോൾ ഇല്ല. പ്രൈമിനകത്ത് എഫ് എൻ ഹെൽപ്പ് പ്രസ് ചെയ്യുമ്പോൾ കൺട്രോൾ എഫ് എൻ ആണ് എഫ് എൻ ഹെൽപ്പ് എന്ന് പറയുന്നത്, ടാലി ഹെൽപ്പ്. വാട്സ് ന്യൂ, അപ്ഗ്രേഡ് ടാലി ഷോപ്പ്, ട്രബിൾ ഷൂട്ടിംഗ് സെറ്റിംഗ്സ്, ടിഡിയൽ ആൻഡ് അഡ്വാൻസ് എബൌട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരും. ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്ഗ്രേഡ് എന്ന് പറയുന്നത് നോക്കുക. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാലി പുതിയതായിട്ട് റിലീസ് ആയിട്ടുണ്ട്, ടാലിയുടെ പുതിയ റിലീസ് വന്നിട്ടുണ്ട്, ടാലി 1.1 ന്യൂ റിലീസ് എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. ഈ 1.1 ന്യൂ റിലീസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻവോയ്സിംഗ് എന്ന് പറയുന്നത് ടാലിയിൽ ഡയറക്റ്റ് ചെയ്യാനായി സാധിക്കും എന്നുള്ളതാണ് പുതിയ ഫീച്ചർ. ഞാനിത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു പോയി, അത് കാരണമാണ് നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റാത്തത്. പക്ഷെ പുതിയ അപ്ഗ്രേഡേഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എഫ് എൻ ഹെൽപ്പിൻ്റെ തൊട്ടടുത്ത് ഒരു റെഡ് ഇങ്ക് ഇങ്ങനെ കാണിക്കും. അപ്ഗ്രേഡ് അവിടെ ഇങ്ങനെ റെഡ് ഇങ്ക് കാണിച്ചുകൊണ്ടിരിക്കും. ആ അപ്ഗ്രേഡ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആവാനുള്ള റിലീസായ എന്താണ് എന്നുള്ളത് താഴെ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ അപ്ഡേറ്റ് ചെയ്തു, കാരണം അത് ഇവിടുന്ന് പോയി. ഇപ്പോൾ ടാലി പ്രൈം റിലീസ് 1.1 ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ 1.1 റിലീസ് ആയിട്ടുണ്ട്. പുതിയ ഓരോ ഫീച്ചർ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് റിലീസ് സ്റ്റാർട്ട് ചെയ്യും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിത് അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഈ സ്ക്രീൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ എഫ് എൻ ഹെൽപ്പ് എടുത്തിട്ട് നിങ്ങൾ എബൌട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏത് ആപ്ലിക്കേഷൻ ടാലി പ്രൈം റിലീസ് 1.1 ലേറ്റസ്റ്റ് ആണിത്, ആപ്ലിക്കേഷൻ പാത്ത് എവിടെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പ്രോഡക്റ്റ് ഇൻഫർമേഷനാണ് ശരിക്കും എഫ് എൻ ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പം ടി ഡി എസ് ആൻഡ് അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞു വരും. ടി ഡി എസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളും പാത്തും ടി ഡി എൽ കോൺഫിഗറേഷനും ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ടാലി പ്രൈം യൂസ് ചെയ്യുന്നതെങ്കിൽ
നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ ടാലിയുടെ മുകളിലായിട്ട്, അതായത് ടൂൾ ബോക്സിന്റെ മുകളിലായിട്ട് എഫ് ആൻഡ് ഹെൽപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ എന്തെങ്കിലും റെഡിങ്ക് വന്നു കഴിഞ്ഞാൽ പുതിയ റിലീസ് വന്നതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പുതിയ റിലീസ് വന്നിട്ടുണ്ട്, പുതിയ റിലീസ് എന്താണ്, ഈ ഇൻവോയ്സിങ് എന്താണെന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വഴി പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചില ഷോർട്ട് കട്ട് കീസ് ആൻഡ് ട്രിക്സിനകത്തുള്ള ഫസ്റ്റ് ഏരിയയിലുള്ള ഷോർട്ട് കട്ട്സ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. അതായത് ഇപ്പൊ നമുക്ക് ഈ മാസ്റ്റേഴ്സിൽ തന്നെ നോക്കാം. മാസ്റ്റേഴ്സ് എടുക്കുമ്പോൾ, ഇപ്പൊ മാസ്റ്റേഴ്സ് എടുത്തിനകത്ത് ക്രിയേറ്റ് എടുക്കുമ്പോൾ, ക്രിയേറ്റിനകത്ത് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, ഐറ്റം ക്രിയേറ്റ് ചെയ്യാം, ലെജർ ക്രിയേറ്റ് ചെയ്യാം, യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെ എന്ത് നമുക്ക് മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിതിൽ ഏതെങ്കിലും ഒരു മാസ്റ്റർ എടുക്കുവാണെങ്കിൽ എല്ലാത്തിനും സെയിം ആയിട്ടുള്ള ടൂൾസ് തന്നെയായിരിക്കും സൈഡിൽ വരുന്നത്. ഇതിന് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഉണ്ടെന്ന സൈഡ് F3 കമ്പനി വരും. ഇവിടെ നമുക്ക് കമ്പനിയെ ക്രിയേറ്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം, ഷട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ ഇവിടെ നിന്ന് തന്നെ ചെയ്യാനായി പറ്റുന്നു എന്നുള്ളതാണ് F3 കമ്പനിയുടെ പ്രത്യേകത. ഈ F10 അതർ മാസ്റ്റേഴ്സ് എടുക്കുവാണെങ്കിൽ, F10 അതർ മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാസ്റ്റേഴ്സിന്റെ ഒരു സ്ക്രീൻ ഇവിടെ വരും. ഗ്രൂപ്പ്സ്, ലെജർ, കോസ്റ്റ് സെന്റർ, കറൻസി, വോച്ച് ടൈപ്പ്, കാറ്റഗറി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റ് മാസ്റ്റേഴ്സും ക്രിയേറ്റ് ചെയ്യാം എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ F10 എന്ന് പറയുന്നത് അതാണ്, അതർ മാസ്റ്റേഴ്സ്. കൺട്രോൾ ആയി മോർ ഡീറ്റെയിൽസ് എന്ന് പറയും. മോർ ഡീറ്റെയിൽസ് ഷോ മോർ ക്ലിക്ക് ചെയ്യുക. അപ്പം അതിനനുസരിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പം ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു അതിനനുസരിച്ച് ഇത് ചേഞ്ച് ആവും. അപ്പോൾ ജനറൽ ഡീറ്റെയിൽ, നെയിം ആൻഡ് ഏലിയാസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ലെജറിനെയോ പ്രോഡക്റ്റ് ഐറ്റത്തേക്ക് അത് അഫക്റ്റ് ചെയ്യും. പാർട്ട് നമ്പർ, ഡിസ്ക്രിപ്ഷൻ, നോട്ട്സ്, ഓൾട്ടർനേറ്റീവ് യൂണിറ്റ്സ് ഏതാണ്, ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓൾട്ട് കൺട്രോൾ ആയി എന്ന് പറയുന്നതാണ് എന്ത്, മോർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. മോർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പാർട്ട് നമ്പർ കൊടുത്തു. ഇപ്പോൾ പാർട്ട് നമ്പർ, ഇപ്പോൾ ഐറ്റം ക്രിയേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പാർട്ട് നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പാർട്ട് നമ്പർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാർട്ട് നമ്പർ കൊടുക്കാം. കൊടുക്കുമ്പോഴത്തേക്കും ആ പ്രോഡക്റ്റിൻ്റെ ഐറ്റം ക്രിയേഷനകത്ത് അത് ഷോ ചെയ്യും. അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അഡീഷണലി കൊടുക്കണമെന്നുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ ഐ. ഇത് പുതുതായിട്ട് വന്നൊരു ഷോർട്ട് കട്ട് കീയാണ്. ഇത് F12 കോൺഫിഗറേഷൻ ഇവിടെയുണ്ട്. F12 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മാസ്റ്റേഴ്സാണ്, എന്ത് കാര്യമാണോ ചെയ്യുന്നത്, എന്ത് റിപ്പോർട്ടാണോ ആക്സസ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കോൺഫിഗറേഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് F12 കോൺഫിഗറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ കോൺഫിഗറേഷൻസ് കൊടുക്കുന്ന അനുസരിച്ച് ഇവിടെ ഷോ ചെയ്യും. ഇപ്പോൾ ഐറ്റം ക്രിയേഷനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഓൾ കോൺഫിഗറേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കോൺഫിഗറേഷൻസ് എക്സ്ട്രാ വരും. പ്രൊവൈഡ് ജനറൽ ഏലിയാസസ് ഫോർ നെയിം ലാംഗ്വേജസ്. അപ്പം നമുക്കിത് വായിച്ച് തന്നെ നമുക്കത് മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് സൈഡിൽ ടൂൾ ബോക്സിൽ F12 കോൺഫിഗർ വരും. കൺട്രോൾ ആയി മോർ ഡീറ്റെയിൽസ്, F10 അതർ മാസ്റ്റേഴ്സ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റ് മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് F10 ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ മാസ്റ്റേഴ്സിനകത്തുള്ള ഷോർട്ട് കട്ട് കീസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ട്രാൻസാക്ഷൻസിലോട്ട് വരാം. ട്രാൻസാക്ഷൻസിനകത്ത് വരുന്നതാണ് വൗച്ചേഴ്സ്, ഡേ ബുക്ക്. സാധാരണ ടാലി ERP 9 ഡേ ബുക്ക് എന്ന് പറയുന്നത് ഡിസ്പ്ലേ റിപ്പോർട്ട്സിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ട്രാൻസാക്ഷൻസിനുള്ളിൽ തന്നെ വൗച്ചേഴ്സും ഡേ ബുക്കും സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്കൊന്ന് വൗച്ചർ ഒന്നെടുത്ത് നോക്കാം. വൗച്ചേഴ്സ് എന്ന് എടുക്കുമ്പോഴത്തേക്കും സൈഡ് ടൂൾ ബോക്സിൽ F2 എന്ന് പറയുന്നത് ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് F2. F3 നേരത്തെ പഠിച്ചതുപോലെ തന്നെ കമ്പനിയെ എന്തൊക്കെ ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം, ഷട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കമ്പനിയുടെ ഇൻഫർമേഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് കീയാണ് F3. F4 കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രി എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാലോ, ക്യാഷ് ആൻഡ് ബാങ്കും മാത്രം വരുന്ന ട്രാൻസാക്ഷൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വൗച്ചർ ടൈപ്പാണ് കോൺട്രാ. F4 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ. F5 പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ക്യാഷ് ഓർ ബാങ്ക്. ഏത് രീതിയിൽ നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു, അത് ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ മീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഏത് വൗച്ചർ ടൈപ്പ് യൂസ് ചെയ്യാം, പേയ്മെൻറ്റ് വൗച്ചർ ടൈപ്പ് യൂസ് ചെയ്യാം, അതിൽ ക്യാഷും ചെക്കും വന്നിരിക്കണം, അത് ശ്രദ്ധിക്കുക. റെസിപ്റ്റ്, റെസിപ്റ്റ് നേച്ചേഴ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റെസിപ്റ്റ് നേച്ചർ, റെസിപ്റ്റ് എന്ന് പറയുന്ന വൗച്ചർ ടൈപ്പിൽ പോസ്റ്റ് ചെയ്യാം. F6 ആണ് റെസിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ. ക്യാഷ് വരുന്നതും ചെക്ക് വരുന്നതും ഒക്കെ നമുക്ക് റെസിപ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇൻകം നേച്ചറായിട്ടുള്ള എന്തും നമുക്ക് റെസിപ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം.
payment expense nature ആയിട്ടുള്ള എന്ത് നമുക്ക് പേയ്മെന്റ് ആയിട്ട് പോസ്റ്റ് F5 F7 ജേണൽ എല്ലാവർക്കും അറിയാവുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് F7 ജേണൽ ക്യാഷും ബാങ്കും ഇതിനകത്ത് കണക്ട് ചെയ്യാതെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വൗച്ചർ ടൈപ്പാണ് ജേണൽ ഇനി F8 സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ F8 സെയിൽസ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ഓഫ് ടൈപ്സ് വരും B2B സെയിൽസ് ബ്രാൻഡ് സെയിൽസ് സെയിൽസ് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് സെയിൽസ് F8 ഒരു വൗച്ചർ ടൈപ്പേ ഉള്ളൂ ഈ B2B സെയിൽസ് ബ്രാൻഡ് സെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുന്നത് വെച്ചാൽ ഞാൻ ഇതിനകത്ത് വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്താണ് അപ്പം നമ്മൾ എന്തെങ്കിലും അഡീഷണൽ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽസ് നേച്ചറുമായിട്ട് വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെയിൽസ് എന്ന് പറയുന്ന വൗച്ചർ ടൈപ്പിൻ്റെ കീഴിൽ വരും അതെടുക്കുമ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരും ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ക്രിയേറ്റ് സി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സി കീബോർഡിൽ സി കൊടുക്കുക അല്ലെങ്കിൽ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുക വൗച്ചർ ടൈപ്പ് ക്രിയേഷനിലേക്ക് ഡയറക്റ്റ് പോകും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വൗച്ചർ ടൈപ്പ് ക്രിയേഷൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം നിങ്ങൾക്ക് B2B സെയിൽസ് B2C സെയിൽസ് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് റിപ്പോർട്ട് ഏറ്റവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഞാനൊന്ന് F8 സെയിൽസ് ഒന്ന് പ്രസ് ചെയ്യാം F8 സെയിൽസ് എടുത്തു സെയിൽസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ടൂൾ ബോക്സിൽ തന്നെ നമുക്ക് ചേഞ്ച് മോഡ് എന്നും പറഞ്ഞൊരെണ്ണമുണ്ട് ഓൾട്ട് Ctrl+H ആണെന്ന് തോന്നുന്നു Ctrl+H ആണ് ചേഞ്ച് വൗച്ചർ മോഡ് എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അറിഞ്ഞുകൂടാത്തവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതായത് നമ്മളിപ്പോൾ സെയില് പ്രോഡക്റ്റ് വൈസ് ആയിട്ട് ഒരു സെയിൽസ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐറ്റം ഇൻവോയ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിന് നമ്മൾ ഐറ്റം ഇൻവോയ്സ് മോഡ് എന്ന് പറയും അതായത് പാർട്ടിയുടെ അക്കൗണ്ട് നെയിം കൊടുക്കുക ഏത് പ്രോഡക്റ്റ് ആണോ സെയിൽ ചെയ്യുന്നത് ഇങ്ങനെ നെയിം ഓഫ് ഐറ്റം ക്വാണ്ടിറ്റി ഒരു പാർട്ടിയെ സെലക്ട് ചെയ്യും പാർട്ടിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ വരും നമ്മൾ വിശദമായിട്ട് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇത് ഷോർട്ട്കട്ട് കീസ് ആണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നമുക്ക് പാർട്ടിയെ സെലക്ട് ചെയ്തു നെയിം ഓഫ് ഐറ്റം ഏത് ഐറ്റം ആണോ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം കൊടുക്കുക ക്വാണ്ടിറ്റി കൊടുക്കുക റേറ്റ് കൊടുക്കുക ഇങ്ങനെ അപ്പോൾ ക്വാണ്ടിറ്റി റേറ്റ് ഡിസ്കൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ എമൗണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഡിസ്കൗണ്ട് കോളം വരാനുള്ള കാരണം എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ ഡിസ്കൗണ്ട് ആക്റ്റീവായി കിടക്കുന്നത് കാരണമാണ് അങ്ങനെ വന്നിരിക്കുന്നത് F11 ഫീച്ചേഴ്സിനകത്ത് ഡിസ്കൗണ്ട് കോളം ഓൺ ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് യൂസ് ഡിസ്കൗണ്ട് കോളം ഓൺ ഇൻവോയ്സ് കോളം ഇൻ ഇൻവോയ്സ് അത് ഇൻവെൻട്രി F11 കമ്പനി ഫീച്ചേഴ്സിൽ ഇൻവെൻട്രി ഫീച്ചേഴ്സ് എടുക്കുമ്പോൾ അത് കാണാനായിട്ട് പറ്റും അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് കാരണമാണ് നമുക്ക് ഇൻവോയ്സിനകത്ത് ഡിസ്കൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഐറ്റവും ക്വാണ്ടിറ്റിയും റേറ്റും ഡിസ്കൗണ്ടും എമൗണ്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മോഡിനെയാണ് ഇൻവോയ്സ് മോഡ് അല്ലെങ്കിൽ ഐറ്റം ഇൻവോയ്സ് മോഡ് എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം Ctrl+H ഒന്നും കൂടെ കൊടുക്കുകയാണെങ്കിൽ അക്കൗണ്ടിംഗ് ഇൻവോയ്സ് കൊടുക്കാം അക്കൗണ്ടിംഗ് ഇൻവോയ്സ് നോർമലി ചെയ്യുന്ന ആരാണ് നമുക്കിപ്പം ഒരു സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അക്കൗണ്ട് ഇൻവോയ്സ് ഫോർമാറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇവിടെ ഐറ്റം വേണ്ട പകരം പർട്ടിക്കുലേഴ്സ് റേറ്റ് എമൗണ്ട് എന്നായിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ അക്കൗണ്ട് ഇൻവോയ്സ് ഫോർമാറ്റ് യൂസ് ചെയ്യുക അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻസ് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനി പോരാതെ നിങ്ങളൊരു ഓർഗനൈസേഷൻ നിങ്ങൾക്ക് സർവീസും ട്രേഡും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുക ഐറ്റം പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഐറ്റം ഇൻവോയ്സ് ഫോർമാറ്റ് യൂസ് ചെയ്ത് സെയിൽസ് ഇൻവോയ്സ് ചെയ്യാനായി ശ്രമിക്കുക ഇനി ഇത് രണ്ടും കൂടാതെ ഇപ്പം ഐറ്റം ഇൻവോയ്സും അക്കൗണ്ട് ഇൻവോയ്സ് അല്ലാതെ ആസ് വൗച്ചർ മോഡിൽ നിങ്ങൾക്ക് ചെയ്യാം ആസ് വൗച്ചർ മോഡ് എന്ന് പറയുമ്പോൾ എൻട്രി മോഡാണ് ഡെബിറ്റും ക്രെഡിറ്റും വരുന്ന മോഡാണ് ആസ് വൗച്ചർ മോഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് Ctrl+I എന്ന് പറയുമ്പോൾ അതായത് ഇത് Ctrl+I ആണെന്ന് Ctrl+I കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഓഫ് ലെഡ്ജർ ഏത് ലെഡ്ജർ നെയിം അഡീഷണൽ ഡീറ്റെയിൽസ് ഈ ലെഡ്ജറിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അതെല്ലാം തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു ലെഡ്ജറിനകത്ത് എന്തൊക്കെ അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അത്തരത്തിൽ എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് Ctrl+I മോർ ഡീറ്റെയിൽസ് യൂസ് ചെയ്യുന്നത് ഇപ്പം മോഡ് Ctrl+H മോർ ഡീറ്റെയിൽസ് Ctrl+I അടുത്തത് Ctrl+L ഓപ്ഷണലാണ് Ctrl+L എന്ന് പറയുന്നത് Ctrl+L ഓപ്ഷണൽ എന്താണ് ഈ ഓപ്ഷണൽ എന്ന് പറയുന്നത് ഓപ്ഷണൽ വൗച്ചറായിട്ട് ചെയ്തു കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് എന്താണ് അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യാതെ ഒരു പ്രത്യേക റിപ്പോർട്ടിൽ പ്രത്യേക വൗച്ചറായിട്ട് അത് ക്രിയേറ്റ് ആയിപ്പെടും
അപ്പോൾ അത് ഓപ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് വൗച്ചർ ടൈപ്പ് പഠിക്കുമ്പോൾ അതിനകത്ത് പറയാം. ഇപ്പോൾ നമുക്ക് ഈ ഷോർട്ട് കട്ട് കീസ് മൊത്തത്തിലൊന്ന് നോക്കാം. ഇനി അടുത്ത് പോസ്റ്റ് ഡേറ്റിൻ്റെ ഷോർട്ട് കട്ട് കീസ് എന്ന് പറയുന്നത് കൺട്രോൾ ടി ആണ്. ഇനി ഈ ഏത് വൗച്ചർ ക്രിയേഷൻ എവിടെ നിന്ന് നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നു അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് തന്നെ എഫ് ടു കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കും. എഫ് ടു കോൺഫിഗറേഷൻ നിങ്ങളുടെ ആവശ്യാനുസരണം ആക്ടിവേറ്റ് ചെയ്ത് ഈ റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഈ വൗച്ചറിനെ നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത്രയും ഷോർട്ട് കട്ട് കീസാണ് ശരിക്കും പറഞ്ഞാൽ എവിടെ വരുന്നത്, ട്രാൻസാക്ഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, ട്രാൻസാക്ഷൻസിനുള്ളിൽ വൗച്ചേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. നമുക്കൊന്ന് ഡേ ബുക്ക് എടുത്ത് വെച്ച് നോക്കാം. ഡേ ബുക്ക് എടുക്കുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തൊന്ന് നോക്കാം. ഓൾട്ട് എഫ് ടു എടുത്ത് ചേഞ്ച് പീരീഡ് ആണ് ഓൾട്ട് എഫ് ടു. ഇപ്പം ഞാനൊരു ആ കറണ്ട് പീരീഡിലുള്ള ഡേറ്റ് ഫുള്ള് നമ്മൾ എടുത്തു ഒന്ന് വ്യൂ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. അധികം ട്രാൻസാക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് സ്ലോ ആയത്. അപ്പോൾ നമ്മൾ കുറേ ആ ഫുൾ ട്രാൻസാക്ഷൻസ് ഇവിടെ വ്യൂ ചെയ്ത് വന്ന് വ്യൂ ചെയ്തിട്ട് ഇവിടെ സാധാരണ രീതിയിൽ ടാലി ഇ ആർ പി 9 നമ്മളൊരു ഞാനിപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഏപ്രിൽ സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് 100 എന്ന് പറഞ്ഞൊരു ജേണൽ എൻട്രി, ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൾട്ട് ടു ഇട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒരു കോപ്പിയും കൂടെ നമുക്ക് എക്സ്ട്രാ ഒരു എൻട്രി സെയിം എൻട്രി തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൾട്ട് ഇവിടെ നിന്നുകൊണ്ട് ഓൾട്ട് എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വൗച്ചർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഓൾട്ട് ഐയും അതേ മീനിങ് തന്നെയാണ്. ഓൾട്ട് എയും ഓൾട്ട് ഐയും ഒരേ ഫങ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വൗച്ചർ ഇൻസേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓൾട്ട് ആറും ഓൾട്ട് ആർ എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിവിടെ ഓൾട്ട് ആറ് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഓരോന്ന് ഹൈഡായി പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ ഹൈഡായി പോകുന്നില്ല എന്നുള്ളതാണ്, ടാലി പ്രൈമിൽ അത് പറ്റുന്നില്ല. സാധാരണ ടാലി ഇ ആർ പി 9 നമ്മളൊരു റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾട്ട് ആറ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഹൈഡായി പോകും. തിരിച്ചെടുക്കുന്ന ഓൾട്ട് യു കൊടുക്കുമ്പോഴത്തേക്കും അത് തിരിച്ചു വരും. പക്ഷേ ടാലി പ്രൈമിനകത്ത് ആ രണ്ട് ഫംഗ്ഷനും പറ്റുന്നില്ല. അത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് പിന്നൊരു അവസരത്തിൽ പറയാം. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത് ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് ഒരേ നേച്ചറിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് കീയാണ് ഓൾട്ട് ടു. ഓൾട്ട് ടു എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ ജനറേറ്റ് ആയി വരും. പെട്ടെന്ന് ഒരു റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾട്ട് എ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഓൾട്ട് ഐ യൂസ് ചെയ്യുക. ഒരുപാട് ട്രാൻസാക്ഷൻസൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഷോർട്ട് കട്ട് കീസൊക്കെ ഒരുപാട് പ്രയോജനപ്പെടും. ഇനി നിങ്ങൾക്ക് ചില ട്രാൻസാക്ഷൻസ് ചെയ്തതിനകത്ത് എറർ വന്ന് നിങ്ങളത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കുറച്ച് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺട്രോൾ അടിച്ച് സ്പേസ് ബാർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എന്താവും സെലക്ട് ആവും. ഇതാണ് കൺട്രോൾ സ്പേസ് ബാർ. അല്ലാതെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് ഒരു കുറച്ച് ട്രാൻസാക്ഷൻസ് മാത്രം മതിയാണെങ്കിൽ നിങ്ങൾ സ്പേസ് ബാർ അടിച്ച് പോയാൽ മതി. സ്പേസ് ബാറും ഡൗൺ ആരോയും കൂടെ പ്രസ് ചെയ്താൽ മതി. സ്പേസ് വീണ്ടും സ്പേസ് ബാർ തട്ടുക. അപ്പോൾ ഓരോ സ്പേസ് ബാർ കൊടുക്കുന്നതനുസരിച്ച് ഇതങ്ങ് സെലക്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾട്ട് എക്സ് കൊടുത്താൽ മതി, ക്യാൻസൽ ആവും. ഓൾട്ട് ഡി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പോർഷൻസ് എന്താവും ഡിലീറ്റ് ആവും. ഇത്രയും ഷോർട്ട് കട്ട് കീസ് നോർമലി ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി റിപ്പോർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് സൈഡിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എഫ് ടു ഡേറ്റ്, എഫ് ത്രീ കമ്പനി, എഫ് ഫോർ വൗച്ചർ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് വൗച്ചർ, ഇതിനകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വൗച്ചർ ടൈപ്പ് അല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വൗച്ചർ ടൈപ്പ് ഉൾപ്പെടെ ഇതിനകത്ത് ഷോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതുതായിട്ടൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റ് കൊടുത്താൽ മതി, ക്രിയേറ്റ് ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ബേസിസ് ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞിവിടെ സൈഡിൽ കിടപ്പുണ്ട്. കൺട്രോൾ ബി ആണ് ബേസിസ് ഓഫ് വാല്യൂസ്. ഇപ്പോൾ ടൈപ്പ് ഓഫ് വൗച്ചർ എൻട്രീസ് എന്ന് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം കണ്ടാൽ മതി എന്ന് വരുകയാണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എസ്കേപ്പ് അടിച്ചാൽ മതി. അത് അത്രയും ഷോ ചെയ്യുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ബേസിസ് ഓഫ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ വൗച്ചർ എൻട്രീസ് മാത്രമാണെങ്കിൽ ഓൾ വൗച്ചേഴ്സ് കൊടുത്തിട്ട് അത് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും ആ ഫുൾ വൗച്ചർ എൻട്രീസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിസ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. കൺട്രോൾ എച്ച് ചേഞ്ച് വ്യൂ ആണ്. പോസ്റ്റ് ഡേറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് ഡേറ്റ് ട്രാൻസാക്ഷൻസ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. അത് അതിനനുസരിച്ച് നോക്കുക. അതാണ് ഓൾ. ഇനി കൺട്രോൾ ജി എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ റിപ്പോർട്ട്സ് ആണ്. എക്സെപ്ഷൻ റിപ്പോർട്ട്സിനകത്ത് വരുന്നതാണ് ഓപ്ഷണൽ
വൗച്ചേഴ്സ് മെമ്മോറാണ്ടം റിവേഴ്സിങ്ങിന് കുറേ എക്സെപ്ഷൻ റിപ്പോർട്ട്സ് ഉണ്ട്. എക്സെപ്ഷൻ റിപ്പോർട്ട്സ് അറിയാവുന്നവർക്ക് അറിയായിരിക്കും, അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യാതെ രീതിയിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്തെടുക്കുന്നതാണ് എക്സെപ്ഷൻ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അത് കൺട്രോൾ ജിയാണ്. അപ്പോൾ കൺട്രോൾ എച്ച് ചേഞ്ച് വ്യൂ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് കീസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റും. ഓൾട്ട് ബി കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ എഫ് ട്വൽ കോൺഫിഗറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എഫ് ട്വൽ കോൺഫിഗറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വരും. ഇനി ഇതിനകത്ത് മെയിനായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എഫ് ഓ കൺട്രോൾ എഫ് ട്വൽവ് കൺട്രോൾ എഫ് ട്വൽവ് അല്ല സോറി ഓൾട്ട് എഫ് ട്വൽവ് എന്ന് പറയുന്നത് റേഞ്ച് ആണ്, ഇൻഫർമേഷൻ റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഇത് സാധാരണ രീതി നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് മുന്നേ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ അത് ഇത് യൂസ് ചെയ്ത് നിങ്ങൾ റിപ്പോർട്ട് അനാലിസിസ് നടത്തുന്നവരാണെങ്കിൽ പെട്ടെന്ന് എഫ് ഓൾട്ട് എഫ് ട്വൽവ് കണ്ടില്ലല്ലോ, റേഞ്ച് ബട്ടൺ കണ്ടില്ല എന്ന് പറഞ്ഞ് പേടിക്കണ്ട. ഈ എഫ് ട്വൽവ് കോൺഫിഗറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആരോ ഉണ്ട്, ഒരു ആരോ. ആ ആരോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എഫ് ട്വൽവ് കോൺഫിഗർ ഓൾട്ട് എഫ് ട്വൽവ് റേഞ്ച് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കാണും. ഓൾട്ട് എഫ് ട്വൽവ് റേഞ്ച് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം വൗച്ചർ ഹാവിങ് ലെജർ ഇങ്ങനെ കൊടുക്കാം. ലെജർ നെയിം ഏത് ഇന്ന പാർട്ടിയുടെ മാത്രം വന്നാൽ മതി. ലെജർ നെയിം ഈക്വൽ ടു സൺട്രി ഡെറ്റർ അതർ. നിങ്ങൾക്ക് ഏത് പാർട്ടിയുടെ ലെജറാണോ ആവശ്യം ആ ലെജർ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് റിപ്പോർട്ടിൽ ആ റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഇങ്ങനെ അതിന് സോർട്ട് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ സോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആ ട്രാൻസാക്ഷൻ മാത്രം ഇവിടെ വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ശരിക്കും റേഞ്ച് ബട്ടൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ റേഞ്ച് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, റിപ്പോർട്ടിനെ ചേഞ്ച് ചെയ്ത് വ്യൂ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എഫ് ടു എഫ് ത്രീ എഫ് ഫോർ എഫ് കൺട്രോൾ ബി കൺട്രോൾ എച്ച് കൺട്രോൾ ജെ ഇതൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോയിട്ട് അവിടുത്തെ ഷോർട്ട് കട്ട് കീസ് എന്താണെന്നുള്ളത് നോക്കാം. ചെറിയൊരു സ്ലോ കാണിക്കുന്നുണ്ട് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ട്രാൻസാക്ഷൻ വൗച്ചേഴ്സ് ഡേബുക്ക് നോക്കി, ബാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് പ്രിൻറ്റിങ് ചെക്ക് രജിസ്റ്റർ പോസ്റ്റ് ഡേറ്റ് സമ്മറി ഡെപ്പോസിറ്റ് സ്ലിപ്പ് പേയ്മെൻറ്റ് അഡ്വൈസ് ബാങ്ക് റീകൺസിലേഷൻ ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഏരിയ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ആ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നോക്കാം. ഇപ്പം ബാങ്കിൻ്റെ ബാങ്ക് റീകൺസിലേഷൻ്റെ സ്ക്രീനാണ് ഈ പറയുന്നത്. അപ്പോൾ റീകൺസിലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഷോർട്ട് കട്ട് കീസ് ഉണ്ടോ അത് ഫുള്ളും സൈഡിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കും. ഇപ്പോൾ എഫ് ഫോർ ബാങ്ക് അഡീഷണൽ ആയിട്ട് വന്നൊരു കാര്യമാണിത്. അപ്പോൾ ഇത് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടാലിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് എളുപ്പം പെട്ടെന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കൺട്രോൾ ബി ബേസിസ് ഓഫ് വാല്യൂസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അപ്പോൾ ഈ ഇവിടുത്തെ പ്രത്യേകത ബേസിസ് ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റിക്കൺസിലേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ റിക്കൺസിലി ചെയ്ത ട്രാൻസാക്ഷൻസ് അതുപോലെ അൺറിക്കൺസിലി ട്രാൻസാക്ഷൻസ് ടിൽ ഡേറ്റ് ഏതൊക്കെയാണ് എന്നുള്ള നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ബേസിസ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എക്സെപ്ഷൻ റിപ്പോർട്ട്സ് ഉണ്ട്, പോസ്റ്റ് ഡേറ്റഡ് ഓപ്ഷനിലൊക്കെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എടുത്ത് നോക്കാനായിട്ട് പറ്റും. ഓപ്പണിംഗ് ബി ആർ എസ് അതാണ് ഓൾട്ട് എച്ച്, അതായത് അൺറിക്കൺസിലേറ്റഡ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അത് റിക്കൺസിലേഷൻ ചെയ്യുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഓൾട്ട് ജെ ക്രിയേറ്റ് വൗച്ചർ, ഇവിടെ നിന്ന് വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓൾട്ട് ജെ. അപ്പോൾ ഇവിടെ പുതിയൊരു ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓൾട്ട് ജെ ആണ് ഇവിടുത്തെ ഷോർട്ട് കട്ട് കീ. കമ്പനി പുതിയൊരു വൗച്ചർ മോഡലോട്ട് പോകുന്നത് ഓൾട്ട് ജെ ഈ ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസ് നമുക്കിതിനകത്ത് കൊടുത്ത് സെറ്റപ്പ് ചെയ്ത് പറ്റും. ഓൾട്ട് സെറ്റ് ബാങ്ക് ഡേറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ഷോർട്ട് കട്ട് കീ കൊടുക്കുന്നത്. ഇവിടെ തന്നെ എഫ് ട്വൽവ് ഉണ്ട്. എഫ് ട്വൽവ് നിങ്ങളുടെ ആവശ്യാനുസരണം എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലെ ഷോർട്ട് കട്ട് കീസും മനസ്സിലാക്കി. അത്യാവശ്യം വേണ്ടുന്ന ഷോർട്ട് കട്ട് കീസ്
നമുക്ക് മനസ്സിലായി. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ സൈഡിൽ ടൂൾ ബോക്സിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് കട്ട് കീസ് പരിചയപ്പെടുത്തുന്നതാണ്. പെട്ടെന്ന് നമ്മൾ കണ്ടിട്ട് നോക്കിയിട്ട് കാണാതെ വരുമ്പോഴുണ്ടാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ റിപ്പോർട്ട്സ് പോകാം, ബാലൻസ് ഷീറ്റ് എടുക്കാം. ബാലൻസ് ഷീറ്റിനകത്ത് വരുന്ന മാറ്റം നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു, ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെയും നമുക്ക് ഓൾട്ട് കൺട്രോൾ ബി ബേസിസ് ഓഫ് വാല്യൂസ് ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഉൾപ്പെടെ കാണണോ, സ്റ്റോക്ക് വാല്യൂഷൻ മെത്തേഡ് കാണണോ, മെത്തേഡ് ഏത് സ്റ്റോക്ക് വാല്യൂഷൻ മെത്തേഡ്, നിങ്ങൾക്ക് സീറോ കോസ്റ്റ് സീറോ പ്രൈസ്, ഏത് വാല്യൂഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് ഷോ ചെയ്യണോ അത് നിങ്ങൾക്ക് ഇവിടെ ഷോ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ബേസിസ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇവിടെയും ചേഞ്ച് വ്യൂ ഉണ്ട്, ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ വ്യൂ ചെയ്ത് കാണാൻ പറ്റും. ഓൾട്ട് സി എന്ന് പറയുന്ന ന്യൂ കോളമാണ്. ന്യൂ കോളം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ബാലൻസ് ഷീറ്റിനെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾട്ട് എ ഓൾട്ടർ കോളം, അത് നമ്മുടെ മെത്തേഡ് സ്റ്റോക്ക് വാല്യേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ റിപ്പോർട്ട് ആവശ്യാനുസരണം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏതെങ്കിലും ഒരു കോളം ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓൾട്ട് ഡി, ഓൾട്ട് എൻ, ഓട്ടോ കോളം. ഓട്ടോ കോളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ റിപ്പോർട്ടിനെ ഫോർ വീക്ക് മന്ത് ആയിട്ട് വേണോ, ഡെയിലി വേണോ, ഫോർട്ട്നൈറ്റ്ലി വേണോ, ഹാഫ് ഇയർലി വേണോ, മന്ത്ലി ക്വാർട്ടർലി, സ്റ്റോക്ക് വാല്യൂഷൻ മെത്തേഡ്സിൽ വേണോ, വീക്ക്ലി ഇയർലി, ഈ രീതിയിൽ നമുക്ക് കോളംസിനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഓൾട്ട് എൻ ഓട്ടോ കോളം. ഓൾട്ട് എ ഓൾട്ടർ കോളം, ഓൾട്ട് സി ന്യൂ കോളം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റിനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. കൂടാതെ എഫ് ട്വൽവ് കോൺഫിഗറേഷനും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് ബാലൻസ് ഷീറ്റ്. പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് വരുന്നതും ഇതേപോലെ തന്നെ. പി ആൻഡ് എൽ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ എഫ് എയ്റ്റ് വാല്യുവേഷൻ, ഇവിടെയും ഫിഫോ ലിഫോ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് പ്രൈസ്, സീറോ കോസ്റ്റ്, ഏത് രീതിയിലാണോ അത് വാല്യുവേഷൻ ചെയ്യേണ്ടത് അതെല്ലാം വരും. അപ്പോൾ റിപ്പോർട്ടിലെല്ലാം ഓൾട്ട് ആൻഡ് ഓട്ടോ കോളം, ഓൾട്ടറി ഇങ്ങനെ കോളംസ് എല്ലാം തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഒന്നിൽ കൂടുതൽ കമ്പനി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ വേറൊരു കമ്പനിയും കൂടെ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കമ്പനിയും കൂടെ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഈ ഓൾട്ട് സി എന്ന് പറയുന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്ത്, ഓൾട്ട് സി ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇപ്പം നിലവിലുള്ള കമ്പനി ഏതാണ്, 2019 2020. ഇപ്പം ഞാൻ ഓൾട്ട് സി എന്ന് പറയുന്ന കോളം പ്രസ് ചെയ്തിട്ട് ഇവിടെ 2019 2020 തൊട്ട് താഴെ 2019 2020 ബ്രാക്കറ്റിൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കിടക്കും. അപ്പോൾ രണ്ടും രണ്ട് ഇൻഫർമേഷൻസ് ആണ് അതിനകത്ത് കിടക്കുന്നത്. ഈ രണ്ട് കമ്പനികളാണെന്ന് കരുതുക. രണ്ട് കമ്പനിയും തമ്മിൽ നമുക്കിങ്ങനെ കമ്പയർ ചെയ്യാനായിട്ടും ഈ ഓൾട്ട് സി എന്ന് പറഞ്ഞൊരു കോളം യൂസ് ചെയ്യും, ഈ ഒരു ബട്ടൺ ഉപയോഗിക്കും. അതിനായിട്ട് രണ്ട് കമ്പനിയും സെലക്ട് ചെയ്തിടുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾട്ട് സി എന്ന് പറയുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വേണ്ടുന്ന കമ്പനി ഏതാണോ അത് സെലക്ട് ചെയ്യുക. പീരീഡ് ചേഞ്ച് ചെയ്യുക. പീരീഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ രണ്ട് കമ്പനിയുടെയും ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് തമ്മിൽ താരതമ്യം ചെയ്യാനായിട്ട് പറ്റും. ഓഡിറ്റ് അല്ലാത്ത കമ്പനി സെലക്ട് ചെയ്യാം. രണ്ടും ഞാൻ ഒരേ കമ്പനിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഒരു ഇപ്പം 2019 2020 എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ബ്രാക്കറ്റിൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് കമ്പനിയാണെന്ന് കരുതുക. അപ്പോൾ രണ്ട് കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്ത് റിപ്പോർട്ട് കമ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഓൾട്ട് സി എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് റിപ്പോർട്ടിൽ വന്നുള്ള. ഇപ്പോൾ സ്റ്റോക്ക് സമ്മറി എടുക്കുക. സ്റ്റോക്ക് സമ്മറിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റോക്ക് സമ്മറി എന്ന് പറയുമ്പോൾ എഫ് ഒരു സ്റ്റോക്ക് ഗ്രൂപ്പ്, ഗ്രൂപ്പ് വൈസ് ആയിട്ട് നമുക്ക് ഐറ്റം ഷോ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എഫ് ഐ സ്റ്റോക്ക് ഐറ്റം വൈസ് പറ്റും. മന്ത്ലി ഷോ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം അതിൻ്റെ പ്രോഫിറ്റ് വേണോ ഇത് ഷോ ചെയ്യാൻ പറ്റും. ബേസിസ് ഓഫ് വാല്യൂസ്, സ്കെയിൽ ഫാക്ടർ, അത് ഹൺഡ്രഡ്സിലോ മില്യൻസിലോ ലാക്സിലോ ടെൻ ലാക്സിലോ ടെൻ മില്യൻസിലോ ഇതിലാണോ ഇത് നമുക്ക് ഷോ ചെയ്യേണ്ടത് അത് ഇതിനകത്ത് പറ്റും. അതിനനുസരിച്ച് ഇത് റിപ്പോർട്ട് ചേഞ്ച് ആവും. ഇപ്പം ലാക്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഇപ്പം ലാക്സിലോട്ട് അത് ചേഞ്ച് ആയി. അത് ഇങ്ങനെ അത് ഓൾ ടു ബി ബേസിസ് ഓഫ് വാല്യൂസ് കൺട്രോൾ ബി ആണ് ഇപ്പം ഞാനത് ചെയ്തത്. കൺട്രോൾ എ ചേഞ്ച് വ്യൂ, വീക്ക്ലി, ഡെയിലി, ഫോർട്ട്നൈറ്റ്ലി, ക്വാർട്ടേർലി, ഈ രീതിയിൽ നമുക്കത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ എച്ച് യൂസ് ചെയ്യുന്നത്. എക്സെപ്ഷൻ റിപ്പോർട്ട്സ് ഇതിലുണ്ട്. ഇവിടുത്തെ എക്സെപ്ഷൻ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് സ്റ്റോക്ക് ഐറ്റം ഷോ ചെയ്യാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഓൾട്ട് സി ന്യൂ കോളം ഉണ്ട്.
നമുക്ക് ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഉണ്ടെങ്കിൽ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടൊക്കെ ഈ കോളം യൂസ് ചെയ്യാം. ഓൾട്ടർ കോളം അതുപോലെ യൂസ് ചെയ്യാം. ഓട്ടോ കോളം ഓൾട്ട് എൻ ഫോർ വീക്ക് കമ്പനി ഡെയിലി ഫോർട്ട്നൈറ്റ്ലി ഹാഫ് ഇയർലി മന്ത്ലി ക്വാർട്ടർലി ഈ രീതിയിൽ നമുക്ക് റിപ്പോർട്ട് വ്യൂ ചെയ്യാം. ഇതിൽ ഈ റിപ്പോർട്ടിൽ എഫ് ടൂൾ കോൺഫിഗറേഷൻ എടുക്കുവാണെങ്കിൽ ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് എന്ത് കോൺഫിഗറേഷൻസ് അഡീഷണൽ വേണോ അതിനനുസരിച്ച് ഇതിനെ കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. റേഷ്യോ അനാലിസിസ് നോക്കാം. റേഷ്യോ അനാലിസിസിനകത്ത് ഇതുപോലെ എഫ് ടു എഫ് ത്രീ കമ്പനി പറയുന്ന പോലെ എല്ലാം ഉണ്ട്. ചേഞ്ച് വ്യൂ കൺട്രോൾ എച്ച് വെർട്ടിക്കൽ മെത്തേഡിൽ കാണാം. ഇവിടെ അതുപോലെ തന്നെ ഓൾട്ട് സി ന്യൂ കോളം രണ്ട് കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്യാം. ഓൾട്ടർ എയും അതേ ഫംഗ്ഷൻ തന്നെയാണ്, കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്യാം. രണ്ട് ഒന്നിൽ കൂടുതൽ കോളംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ കമ്പനി സെലക്ട് ചെയ്യാതെ ഒരു കമ്പനിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ കോളംസ് പ്രൊവൈഡ് ചെയ്ത കമ്പനി സെലക്ട് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഓൾട്ട് സി കൊടുക്കുക. ഇപ്പോൾ സെയിം തന്നെ കമ്പനി എടുക്കുക. ഇപ്പോൾ പീരീഡ് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ 15-2 വരെയുള്ളതാണെങ്കിൽ അങ്ങനെ ആ 15-2 വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് തന്നെ അതിനെ ഒന്നിൽ കൂടുതൽ കോളംസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതൽ കമ്പനികളെ സെലക്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊക്കെയാണ് ഈ ഓൾട്ട് സി ഓൾട്ട് എ കോളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓൾട്ട് ഡി ഇവിടെ ഡിലീറ്റ് കോളം ഉണ്ട്. ഓൾട്ട് എൻ ഓട്ടോ കോളം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഈ റിപ്പോർട്ടിനെ എല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്ത് ടി ബിയിലും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഇവിടെ ബേസിസ് ഓഫ് വാല്യൂസ് ഉണ്ട്, അത് സ്കെയിൽ ഓഫ് ഫാക്ടർ, ചേഞ്ച് വ്യൂ ഉണ്ട്, മന്ത്ലി സമ്മറിയാണോ, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, ഇതൊക്കെ ഇത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സിലോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് ചേഞ്ച് വ്യൂ. കൺട്രോൾ എച്ച്, കൺട്രോൾ ജെ എക്സെപ്ഷൻ റിപ്പോർട്ട് സെയിം തന്നെ. കൺട്രോൾ സി ഒന്നിൽ കൂടുതൽ കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ കോളംസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് വെരിഫൈ ചെയ്യാനായിട്ട് ഓൾട്ട് സി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കമ്പനികളെ തമ്മിൽ സെലക്ട് ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്യാനായിട്ടും ഓൾട്ട് സി യൂസ് ചെയ്യുന്നുണ്ട്. ഓൾട്ട് എ അതേപോലെ യൂസ് ചെയ്യാം. ഇവിടെയും എഫ് ടെൽ കോൺഫിഗറേഷൻ യൂസ് ചെയ്യാം. ഓൾട്ട് ആൻഡ് ഓട്ടോ കോളം യൂസ് ചെയ്യാം. ഓൾട്ടോ കോളം എന്ന് പറയുമ്പം എന്താണ്, ഫോർ വീക്ക് കമ്പനി ഡെയിലി ഫോർട്ട്നൈറ്റ്ലി ഈ രീതിയിൽ റിപ്പോർട്ട് ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ റിപ്പോർട്ടിലെല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഡേ ബുക്ക് ആയാലും, ഡേ ബുക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു കഴിഞ്ഞു. അതേപോലെ തന്നെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, ഇതെല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. സെയിം ഫങ്ഷൻസ് ഒക്കെ തന്നെയാണ്. അക്കൗണ്ട് ബുക്സ് എടുക്കുവാണെങ്കിൽ ക്യാഷ് ബുക്ക്, ലെജർ, ജേണൽ രജിസ്റ്റർ, എല്ലാ ടൈപ്പ് രജിസ്റ്റേഴ്സും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നു. കോണ്ട രജിസ്റ്റർ, പേയ്മെന്റ് രജിസ്റ്റർ, ചെയ്യുന്ന പേയ്മെന്റ് രജിസ്റ്ററെല്ലാം ഇവിടെ വരും. റെസീപ്റ്റ് രജിസ്റ്റർ, ഇതെല്ലാം പ്രത്യേകമായിട്ട് തന്നെ അക്കൗണ്ട് ബുക്സിനകത്ത് കാണുന്നുണ്ട്. വൗച്ചർ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞ പുതിയൊരെണ്ണം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്തൊക്കെ വൗച്ചർ ക്ലാരിഫൈ ചെയ്യാനുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ വ്യൂ ചെയ്ത് നോക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ക്രെഡിറ്റ് നോട്ട് രജിസ്റ്റർ പ്രത്യേകമുണ്ട്, ഡെബിറ്റ് നോട്ട് രജിസ്റ്റർ ഉണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്ക് രജിസ്റ്റർ പ്രത്യേകമുണ്ട്. അപ്പോൾ റിപ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഷോർട്ട് കട്ട് കീസൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇനി നമ്മൾ ഇനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ബാങ്കിൻ്റെ ബാലൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൺട്രോൾ എൻ കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നെയിം ഏത് കൊടുക്കുക, നെയിം കൊടുക്കുക. നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാൽക്കുലേറ്റർ ഏരിയ ആക്ടിവേറ്റ് ചെയ്തിട്ട് നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ലോസിംഗ് ബാലൻസ് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ക്യാഷ് ബാലൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ആക്ടിവേറ്റ് കൺട്രോൾ ഏരിയ, കൺട്രോൾ എൻ ആക്ടിവേറ്റ് കാൽക്കുലേറ്റർ ഏരിയ, യു ക്യാൻ പ്രസ് കൺട്രോൾ എൻ. ഇനി നിങ്ങൾ ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻറ്റർ ചെയ്യുമ്പോൾ ക്യാഷ് ബാലൻസ് കാണിക്കും, എത്രയാ ഉള്ളതെന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഏകദേശം ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഷോർട്ട് കട്ട് കീസ് ആൻഡ് ട്രിക്സ് ആണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വാച്ചിങ്. താങ്ക് യു. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള അറിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു.